റഹ്മത്തുള്ള. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ലേബർ റിപ്പോർട്ടിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിസ് ബോംബെയുടെ രണ്ടാം ദിനമായി ഇന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മളെ ലോകത്തെ പിടിച്ചുലക്കി ചിന്തിപ്പിക്കുന്ന കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, ഒരു ചെറു പഠനമാണ് ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും കൂട്ടുകാർ ഈ വീഡിയോ കാണുകയും ഇത് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് കൊറോണ വൈറസ്? എങ്ങനെയാണ് കൊറോണ വൈറസ് പകരുന്നത്? എന്താണ് കൊറോണ വൈറസിന്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊറോണ വൈറസിനെ തുരത്താൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് സാധിക്കുക എന്നൊക്കെയുള്ള ചെറിയ പഠനങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗം പടർത്തുന്ന ഒരു തരം വൈറസിനെയാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. കിരീടം എന്നർത്ഥം വരുന്ന കൊറോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഒരു കൊറോണ വൈറസ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന CDC അഭിപ്രായത്തിൽ ജലദോഷം പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് ഈ ഒരു കൊറോണ വൈറസ് എന്ന്. ബ്രോൺകൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്ന് 1937 ലോകത്താദ്യമായി കൊറോണ വൈറസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സാധാരണ ജലദോഷത്തിന് 15% മുതൽ 30% വരെ കൊറോണ വൈറസ് തന്നെയാണ് കാരണമായി കണക്കാക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ 70 വർഷങ്ങളിലായി പൂച്ച, പന്നി, പട്ടി, ടർക്കി, കുതിര മുതലായവ കന്നുകാലി ജീവികളിൽ ഈ ഒരു കൊറോണ വൈറസിനെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ചൈനയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു കൊറോണ വൈറസ് തികച്ചും മറ്റുള്ള വൈറസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനിതക സ്വഭാവത്തോടെ കൂടെയുള്ള ഒരു SARS വൈറസ് എന്ന വൈറസായിട്ടാണ് ലോക ജനത അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രം ഇതിനെ കണക്കാക്കുന്നത്. ചൈനയുടെ വുഹാനിൽ വുഹാനൻ സീ ഫുഡ് മാർക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശിക സമുദ്ര വിഭവ കന്നുകാലി ചന്തയിൽ നിന്നാണ് ഈ ഒരു കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഇന്നേക്ക് ഈ രോഗം പുറപ്പെട്ടിട്ട് ഇന്നേക്ക് 115 ദിനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്നാണ് ഈ ഒരു രോഗം പടരുന്നത് എന്നാണ് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ഈ വുഹാനിൽ ഈ വവ്വാലുകളെ വിൽക്കപ്പെടുന്നില്ല എന്നും മറ്റൊരു ജീവിയിൽ നിന്നാണ് ഈ ഒരു രോഗം പടരുന്നത് എന്നുമൊക്കെയാണ് ജനങ്ങൾ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, അതുപോലെ തന്നെ തലവേദന, പനി, ജലദോഷം എന്നിവയൊക്കെയാണ് ഈ ഒരു കൊറോണ COVID-19 പ്രധാനമായ ലക്ഷണങ്ങൾ. ഈ ഒരു രോഗം നമ്മുടെ ശ്വാസനാളിയാണ്. ജലദോഷം പോലെയുള്ള രോഗങ്ങൾ ഉള്ളതുപോലെ ശ്വാസനാളിയെയാണ് ഈ ഒരു രോഗം പ്രധാനമായും ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ചികിത്സയോ അതല്ലെങ്കിൽ ഒരു വാക്സിനോ മരുന്നോ ഇതിനൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാരണം ഒരു രോഗം ഈ ഒരു രോഗം ബാധിച്ചു എന്ന് സംശയമോ അതല്ലെങ്കിൽ ഈ രോഗം ബാധിച്ച ഒരാൾ പെട്ടെന്ന് ചെയ്യേണ്ടത് വളരെയധികം വിശ്രമിക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ രോഗം പകരുമോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. തീർച്ചയായും ഈ രോഗം പടരുന്ന ഒരു രോഗം തന്നെയാണ്, ഒരു വൈറസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് പലകോടി ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ഇന്ന് ഈ ഒരു രോഗം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ രോഗം പടരുന്നത് സ്പർശനത്തിലൂടെയും ആലിംഗനത്തിലൂടെയും അതുപോലെ തന്നെ ഈ രോഗം വന്നിട്ടുള്ള ആളുകളുടെ ഇടപഴകളിലൂടെയുമാണ്. നമ്മൾ രോഗം വന്ന ആളുകളുടെ അവർ ഇടപഴകുന്ന സ്ഥലത്ത് പോയി ഇടപഴകി കഴിഞ്ഞാൽ, അവർ സ്പർശിച്ച സ്ഥലത്ത് നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാലൊക്കെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നതിൽ നിന്നും നമുക്ക് മാറ്റി ഈ ഒരു രോഗത്തെ നമുക്ക് തുടച്ചു നീക്കാനുള്ള ഒരു മാർഗമായി പറയുന്നത് രോഗം ബാധിച്ചവരിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുകയും അതല്ലെങ്കിൽ ഒരു വ്യക്തികളുമായി സ്വതവേ ഇടപഴകാതിരിക്കുകയും അതുപോലെ തന്നെ ചുമക്കുമ്പോയും തുമ്മുമ്പോയൊക്കെ തൂവാല കൊണ്ട് പൊത്തിപ്പിടിക്കുകയും 1 മീറ്റർ അകലം ഏതൊരു മനുഷ്യനോടും പാലിക്കുകയും എപ്പോഴും ഒരു 20 സെക്കൻഡെങ്കിലും കൈ നന്നായി സോപ്പിട്ട് കഴുകുകയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു സൊല്യൂഷനായിട്ട് അവർ പറയുന്നത്. ഒരാൾക്ക് നേരിയ തോതിൽ ഈ ഒരു രോഗം പിടിപെട്ടാൽ തന്നെ അയാൾ നല്ലവണ്ണം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ഇൻഫെക്ഷ്യസ് ഡയറക്ടർ ഡോക്ടർ ആന്റണി ഫോസി പറയുന്നത് 3 മാസത്തിനകം ഇതിനൊരു വാക്സിൻ ഞങ്ങൾ കണ്ടെത്തുമെന്നാണ്, ഒരു മരുന്ന് ഞങ്ങൾ കണ്ടെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊറോണ ബാധയേറ്റ് മരിച്ചവരിൽ മിക്കവാറും ആളുകളും ഒരു വയസ്സ് ഉള്ള ആളുകൾ, ഒരു പ്രധാനമായും വൃദ്ധന്മാർ, കുട്ടികൾ, അതല്ലെങ്കിൽ കരളിരോഗത്തിന് ഉടമപ്പെട്ടവരൊക്കെയാണ് പെട്ടെന്ന് മരിക്കുന്നത്. അതല്ലാതെ ആരോഗ്യമുള്ള യുവാക്കളൊന്നും അത്ര പെട്ടെന്ന് മരിക്കുകയില്ലെന്നൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. 2019 December 31 ചൈനീസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത, ന്യൂമോണിയ വുഹാനിൽ, ചൈനയുടെ വുഹാനിൽ ന്യൂമോണിയക്ക് കാരണമാകുന്ന ഒരു വൈറസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ്. ഇതിലൂടെയാണ് ഈ ഒരു കൊറോണ വൈറസ് ലോകത്ത് ആദ്യമായി ഉടലെടുത്തിട്ടുള്ളത്. മാത്രമല്ല, January 11 ചൈനീസിൽ ആദ്യമായി, ചൈനയുടെ ആദ്യമായി January 11 ചൈനയിൽ ഒരാൾ 61-കാരനെ മരിച്ചത്. ഇദ്ദേഹം ഭക്ഷ്യ വിഭവ മാർക്കറ്റിലെ സ്ഥിരം കസ്റ്റമറായിരുന്നു. ഇദ്ദേഹം കരളി രോഗബാധിതനായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നെങ്കിലും മരണത്തിന് കാരണം കൊറോണ വൈറസ് തന്നെയാണ്. അതുപോലെ
ജനുവരി 22 വുഹാനെ പൂർണ്ണമായും അടച്ചിട്ടത് ജനുവരി 22. അതുപോലെ ലോകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനുവരി 30. കൊറോണയെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയ ലീവൻ ലൈൻ ഫെബ്രുവരി 7 ഇദ്ദേഹത്തോട് ചൈനീസ് ഭരണകൂടം പറയുന്നു, ഇനി മുതൽ ഇനി നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ പാടില്ല, നിങ്ങൾ താക്കീതാണ് നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറയുന്നത് ഫെബ്രുവരി 7. മാത്രമല്ല ഫെബ്രുവരി 11 ഈ ഒരു വൈറസിന് ഒരു ഔദ്യോഗിക പേര് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ചീഫ് ചെയർമാനായിട്ടുള്ള ടെഡ്രിയസ് ആന്റണം അദ്ദേഹം ഒരു പേര് നിശ്ചയിച്ചിട്ടുണ്ട്. കോവിഡ് 19 എന്നാണ് ആ ഒരു പേര്. ഒ എന്ന് പറഞ്ഞാൽ കൊറോണ എന്നും വി എന്ന് പറഞ്ഞാൽ വൈറസ് എന്നും ഡി എന്ന് പറഞ്ഞാൽ ഡിസീസ് എന്നും അതിലെ 19 2019 സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് 11 ലോക മഹാമാരിയായിട്ട് ഈ ഒരു കൊറോണയെ ലോകം ചിത്രീകരിച്ചിട്ടുണ്ട്. മാർച്ച് 22 നമ്മുടെ ഇന്ത്യയിൽ ജനതാ കർഫ്യൂം നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും മാർച്ച് 24 ഇന്ത്യ പൂർണ്ണമായും ലോക്ക്ഡൌണിലേക്ക്, 21 ദിവസത്തേക്ക് ഏപ്രിൽ 14 വരെ ആദ്യം ഈ ഒരു ലോക്ക്ഡൌണിൽ എന്ന് പറയുകയും പിന്നീട് മെയ് 3 വരെ ഇപ്പോഴും നമ്മൾ ലോക്ക്ഡൌണിൽ തുടരുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും കൂട്ടുകാർ ഈ വീഡിയോ കാണുകയും ഈ വീഡിയോ നിങ്ങൾ ശ്രവിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാമാരിയെ തൊട്ട് കാത്തിരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.